അക്കോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്തമായ രീതിയിൽ ചിക്കൻ കറി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഉണ്ടാക്കി നോക്കാം ചപ്പാത്തിക്കും ദോശക്കും പറ്റിയ നല്ല കറിയാണിത് ഈ കറിക്ക് വേണ്ടി ഞാനിവിടെ ആറ് വലിയ പീസ് ചിക്കനാണ് എടുത്തത് എല്ലോട് കൂടിയ പീസാണ് എടുത്തത് എല്ലില്ലാത്ത പീസ് വേണമെങ്കിലും എടുക്കാം എല്ലില്ലാത്ത പീസ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസാക്കി വേണം എടുക്കാൻ ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു പുളിനാരങ്ങ നീര് ചിക്കന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം ഒന്നര ടീസ്പൂണ് ഉണക്കമുളക് ക്രഷ് ചെയ്ത് ചേർക്കാം കാൽ ടീസ്പൂണ് ജീരകത്തിൻ്റെ പൊടി ചേർക്കാം വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത് അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇത് അരമണിക്കൂറ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ സമയം കൊണ്ട് സവാള വറുത്തെടുക്കാം പാനിൽ രണ്ട് ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം ഒരു സവാള നീളത്തിൽ അരിഞ്ഞു ചേർക്കാം നമ്മൾ ബിരിയാണിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സവാള ഫ്രൈ ചെയ്യാറില്ലേ ആ ഒരു കളറ് വരുന്നത് വരെ ഫ്രൈ ചെയ്യണം ഇതുപോലെ ആയി വരണം ഇനി ഈ സവാള മാറ്റി വെക്കാം സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും രണ്ട് കറാമ്പും ചേർക്കാം ഫ്ലെയിം കുറച്ചിട്ട് ലോയിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷു വരും ഈ കറിക്ക് ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാം അതിനു വേണ്ടി പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം മിക്സീൻ്റെ ജാറിൽ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർക്കാം വറുത്ത് വെച്ച മല്ലിയും ചേർക്കാം നാല് ചെറിയ വെളുത്തുള്ളി ചേർക്കാം ഒരു കഷ്ണ ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ചേർക്കാം രണ്ട് പച്ചമുളക് പൊട്ടിച്ചിട്ട് ചേർക്കാം പിന്നെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും ചേർക്കാം എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം വെള്ളം ചേർക്കാൻ പാടില്ല ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം ശരിക്കും ഈ കറിക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഫ്രഷ് ക്രീം ചേർക്കേണ്ടി വരും ഞാൻ അമോളിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്തത് എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം അതിനുശേഷം ഒരു കപ്പ് തൈരും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇപ്പം നല്ല ക്രീം പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കാം മൂന്ന് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ട് ചേർക്കാം ഇതുപോലെ നല്ല ക്രീമിയായിട്ടാണ് കറി ഉണ്ടാവേണ്ടത് നല്ല ടേസ്റ്റുള്ള കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്